ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ഉയർപ്പിൻ്റെ ദിനത്തിൽ പ്രഭാതം തുടങ്ങി കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനും നീതിയിലും വിശുദ്ധിയിലും തിരുമുൻപാകെ ഈ നാളിലും തൊഴുതുകൊള്ളുവാനും സ്വർഗം നമുക്കൊരുക്കിയ എല്ലാ കൃപകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വരുന്നൊരാഴ്ചക്കാലത്തേക്ക് ദൈവം നൽകിയ അനുഗ്രഹീത വാഗ്ദാനങ്ങളെയും ഹൃദയത്തിൻ്റെ ആഴത്തിൽ സ്വർഗം നൽകിയ ഉറപ്പിനെയും മുറുകെ പിടിച്ചുകൊണ്ട് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്നുള്ള തിരുവെഴുത്തിൻ്റെ ആഴത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ജീവിതം ലജ്ജിച്ചു പോകയില്ല. കർത്താവിൻ്റെ കൃപയാൽ ഞാനും എനിക്കുള്ളവരും എനിക്കുള്ളതും അനുഗ്രഹിക്കപ്പെടും. വിശ്വാസത്തോടുകൂടെ നമ്മുടെ കാലടികളെ മുമ്പോട്ട് വയ്ക്കാം. ഈ സന്ധ്യാവേളയിലും നാം അനുഭവിക്കുന്ന ആരാധനയുടെ എല്ലാ നിറവുകളെ ഓർത്തും വചനത്തിൻ്റെ വെളിപ്പാടുകളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃ സന്നിധാനത്തെങ്കിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടെ വന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ സന്ധ്യാവേളയിൽ പരിശുദ്ധാത്മാവ് നിയോഗിച്ചേൽപ്പിച്ച ദൈവ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഈ സന്ധ്യാവേളയിൽ നിങ്ങളോട് പങ്കുവയ്പ്പാൻ പരിശുദ്ധാത്മാവിനെ ഉണർത്തിയ വേദഭാഗം യശയ്യാ പ്രവചനം 48-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യമാണ്. യശയ്യാ പ്രവചനം 48-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ആ ഭാഗം വായിച്ചു തുടങ്ങുന്നു. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. യശയ്യാ പ്രവചനം 48-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം ഇവിടെ പറയുന്നതായിട്ടുള്ള വാഗ്ദത്തങ്ങളെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ 7 വിധ പ്രോമിസുകളെ 17, 18, 19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. തിരുവെഴുത്തുകൾ കൈവശമുള്ളവർ തുറന്ന് ആ ഭാഗത്തെ നോക്കുമെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അളവുകളെയും എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്നതായ 7 വാഗ്ദത്തങ്ങളാണ് 17, 18, 19 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 17-ാം വാക്യത്തിൽ പറയുന്നതായിട്ടുള്ള 3 വാഗ്ദത്തങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായി പറയുകയാണ്, ഞാൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. നീ ഏത് നാശകരമായ കുഴിയിലായി പോയാലും, നീ ഏത് കുഴഞ്ഞ ചേറ്റിലായി പോയാലും, ഞാൻ നിന്നെ വീണ്ടെടുക്കുവാൻ ശക്തനാണ്. നീ ഏത് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടാലും അവിടെ നിന്ന് ഞാൻ നിന്നെ വീണ്ടെടുക്കുവാൻ ശക്തനാണ്. നീ ഏത് സമുദ്രത്തിൻ്റെ ആഴത്തിൽ എറിയപ്പെട്ടാലും ഞാൻ നിന്നെ അവിടെ നിന്ന് വീണ്ടെടുക്കുവാൻ ശക്തനാണ്. മാനുഷിക കരങ്ങളിൽ നീ പിടിപെട്ടു പോയാൽ ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. രോഗത്തിൻ്റെ വേദനകളിൽ നീ അകപ്പെട്ടു പോയാൽ ഞാൻ നിന്നെ വീണ്ടെടുപ്പാൻ ശക്തനാണ്. മരണപാശങ്ങളാൽ നീ കെട്ടപ്പെട്ട് പാതാളക്കുഴിയിൽ ആണ്ടുപോയാൽ അവിടെ നിന്ന് നിന്നെ വീണ്ടെടുപ്പാൻ ഞാൻ ശക്തനാണ്. ഏത് ശാപബന്ധനങ്ങൾ നിന്റെ തലമുറകൾക്കെതിരായി പാരമ്പര്യമായി കെട്ടി വരിയപ്പെട്ടിരിക്കുന്നുവെങ്കിലും അവിടെ നിന്ന് ഞാൻ നിന്നെ വീണ്ടെടുപ്പാൻ ശക്തനാണ്. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. ആ വീണ്ടെടുപ്പിന് വേണ്ടി എനിക്ക് നിനക്ക് വേണ്ടി കൊടുപ്പാൻ പൊന്നോ വെള്ളിയോ ഒന്നുമല്ല, അതിലെല്ലാറ്റിലും ഉപരി ചങ്കിലെ രക്തം കൊണ്ട് ഞാൻ നിന്നെ വീണ്ടെടുക്കുന്ന നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. ഈ സന്ധ്യാവേളയിൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ അശരണരല്ല, നിങ്ങൾ ആലംബഹീനരല്ല, നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. യശയ്യാ പ്രവചനം 48:17 സ്വർഗം ഒരു ദൈവ പൈതലിന് നൽകുന്ന ഉറപ്പാണ്. ഐ ആം യുവർ റെഡീമർ, ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. നിന്റെ ജീവിതത്തിൽ ഒരു വീണ്ടെടുപ്പ് അസാധ്യമല്ല. ഇന്ന് രാത്രി കാലം ഈ യോബിനെ പോലെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കഷ്ടതയോ ദാരിദ്ര്യമോ ജീവിതത്തിൻ്റെ ഏത് പ്രശ്ന ബാഹുല്യത്തിൻ്റെ നടുവിലായിരുന്നാലും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അരുമനാഥൻ്റെ തുറക്കപ്പെട്ട സ്വർഗത്തിനകത്തുള്ള സിംഹാസനത്തെ കണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞാട്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. മടങ്ങി വന്ന നവോമിയുടെ കുടുംബത്തെ വീണ്ടെടുപ്പാൻ ഒരു ബോവസ് ഉണ്ടായിരുന്നത് പോലെ, യെസ്, അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുപ്പാൻ തക്കവണ്ണം ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടായിരുന്നത് പോലെ ഈ സന്ധ്യാവേളയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞാട്ടെ, എൻ്റെ സാഹചര്യങ്ങളുടെ അവസ്ഥകൾക്കപ്പുറം എന്നെ വീണ്ടെടുപ്പാൻ കഴിയുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ എനിക്കുണ്ട്. അടുത്തതായിട്ട് അവിടെ പറയുകയാണ്, ഞാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണ്. വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ
നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം. അമേൻ. ചില വെർഷനുകളിൽ പറയുന്നത് ഹു ടീച്ചർ ദി, ചില വെർഷനുകളിൽ പറയുന്നത് ഹു ട്രെയിൻ ദി. അവിടെ ട്രെയിൻ ചെയ്യുന്ന, ടീച്ച് ചെയ്യുന്നതായിട്ടുള്ള, അഭ്യസിപ്പിക്കുന്ന ഒരുവനായിട്ടാണ് ദൈവം പറയുന്നത്. അമേൻ. എന്തിനു വേണ്ടി അഭ്യസിപ്പിക്കുന്നു? ടീച്ച് ദി ടു പ്രോഫിറ്റ്, നിന്റെ ജീവിതം ശുഭകരമായി തീരുവാൻ, നിന്റെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം. വീണ്ടെടുപ്പുകാരനായി അവതരിക്കുന്ന കർത്താവ് ഇപ്പോൾ പറയുകയാണ്, ഞാൻ നിനക്ക് അഭ്യസനം നൽകും. നീ ഏത് വിഷയത്തിലാണോ ബലഹീനനായിരിക്കുന്നത്, അവിടെ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്തെടുക്കും. ഏത് വിഷയത്തിലാണ് നീ അറിവില്ലാതിരിക്കുന്നത്, അവിടെ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്തെടുക്കും. പുതുതായി ഒരു കമ്പനിയിൽ കയറി ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു ഫ്രഷറിൻ്റെ അടുക്കൽ അവിടുത്തെ ഒരു സീനിയർ കടന്നു വന്നിട്ട്, അവിടുത്തെ ഒരു സീനിയർ എഞ്ചിനീയർ കടന്നു വന്നിട്ട്, കുഞ്ഞെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഐ വിൽ ട്രെയിൻ യു എന്ന് പറയുന്നത് പോലെ. അമ്മേ, എല്ലാം പഠിച്ചു, ബിടെക് പാസ്സായി, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ കയറി ചെന്നു, പക്ഷേ അവിടെ ചെന്നത് പഠിച്ചതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആകെ അതിൻ്റെ മുമ്പിൽ നിന്ന് കൈവിറയ്ക്കുമ്പോൾ അവിടുത്തെ സീനിയർ സ്റ്റാഫ് വന്ന് ഐ വിൽ ട്രെയിൻ യു എന്ന് പറയുന്നത് പോലെ, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി പക്ഷേ വണ്ടി ഓടിക്കാൻ അറിയാതെ ഭയപ്പെടുമ്പോൾ ഞാൻ ഇടത്തുവശത്തിരുന്ന് നിനക്ക് വഴി പറഞ്ഞു തരാം, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാമെന്ന് പറയുന്ന ഉറപ്പ് പോലെ ഇവിടെ കർത്താവ് പറയുകയാണ്, ഐ വിൽ ട്രെയിൻ യു, ഐ വിൽ ടീച്ച് യു. ഒന്നാമതായി റെഡീമർ, രണ്ടാമതായി ട്രെയിനർ, മൂന്നാമതായി അവിടെ പറയുകയാകുന്നു, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. അവിടെ മൂന്നാമത്തെ വാഗ്ദത്തം പറയുകയാണ്, ഐ വിൽ ലീഡ് യു, ഐ വിൽ ഗൈഡ് യു, ഞാൻ നിന്നെ വഴി നടത്താം. യെസ്, തീയിൽ കൂടെ നീ പോ, തീയെ കണ്ട് നീ ഭയപ്പെടണ്ട, കനലുകളെ കണ്ട് നീ ഭയപ്പെടണ്ട, ഐ വിൽ ലീഡ് യു, ഞാൻ നിന്നെ നടത്താം. നദികളെ കണ്ട് നീ ഭയപ്പെടണ്ട, മരുഭൂമിയെ കണ്ട് നീ ഭയപ്പെടണ്ട, ചെങ്കടലിനെ കണ്ട് നീ ഭയപ്പെടണ്ട, യോർദാനെ കണ്ട് നീ ഭയപ്പെടണ്ട, ആരും ആശ്രയമില്ലാത്ത ഒറ്റയടി പാതകളെ കണ്ട് നീ ഭയപ്പെടണ്ട, കൂരിരുട്ട് തിങ്ങുന്ന താഴ്വാരങ്ങളെ കണ്ട് നീ ഭയപ്പെടണ്ട, അഗ്നി സർപ്പവും തേളുകളുമുള്ള മരുഭൂമിയെ കണ്ട് നീ ആശങ്കപ്പെടണ്ട, ഐ വിൽ ലീഡ് യു, ഐ വിൽ ഗൈഡ് യു. അവിടെ കർത്താവ് പറയുകയാണ്, നടത്തുന്ന ദൈവം. ശ്രദ്ധിക്കണമേ, മൂന്ന് വാഗ്ദത്തങ്ങൾ പതിനേഴാം വാക്യത്തിൽ പറയുകയാണ്. ഒന്നാമതായി പറയുകയാണ്, ഞാൻ നിനക്കൊരു വീണ്ടെടുപ്പുകാരനാണ്. രണ്ടാമതായി പറയുകയാണ്, ഞാൻ നിനക്ക് നിന്റെ അറിവില്ലായ്മയിലും ബലഹീനതയിലും നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു ഗുഡ് ടീച്ചർ, ഒരു ഗുഡ് ട്രെയിനറായി ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കാം. ഒരു ട്രെയിനർ, ആമേൻ, ഒരു ട്രെയിനർ, ഒരു ടീച്ചർ, ട്രെയിനിയെ, ആ സ്റ്റുഡൻറ്റിനെ ആ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിക്കുന്നിടം വരെയും അവനോട് കൂടെ നിൽക്കുന്നത് പോലെ നിൻ്റെ അവസ്ഥകളിലെല്ലാം നിന്നെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ദൈവ. മൂന്നാമതായി പറയുകയാണ്, ഐ വിൽ ഗൈഡ് യു, ഐ വിൽ ലീഡ് യു, നിന്നെ വഴി നടത്തുന്ന ദൈവ. വീണ്ടും പതിനെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോഴും അവിടെ ദൈവം അടുത്ത വാഗ്ദാനത്തെ പറയുകയാണ്, നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചാൽ, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യുമ്പോൾ, ഞാൻ നിന്നെ ഗൈഡ് ചെയ്യുമ്പോൾ, നീ എന്നെ ഒബേ ചെയ്താൽ, നീ എന്നെ അനുസരിച്ചാൽ, ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ നിന്റെ സമാധാനം നദി പോലെയാക്കി തരാം. അവിടെ നാലാമത്തെ വാഗ്ദത്തം പറയുകയാണ്, ഞാൻ നിനക്ക് നദി പോലെ സമാധാനം തരും, നദി പോലെ സമാധാനം തരും. ഇന്ന് സന്ധ്യാവേളയിൽ കുടുംബത്തിൻ്റെ ആ അവസ്ഥകളിലേതോ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേതോ, ഏത് തലങ്ങളിൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നെങ്കിലോ, ഈ രാത്രി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിപ്പറ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്ന് പറഞ്ഞ ഒരു കർത്താവ് എനിക്കുണ്ട്. ആ കർത്താവിൻ്റെ സമാധാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നാലാമതായി അവിടെ പറയുകയാണ്, ഞാൻ നിനക്ക് സമാധാനം തരും, നദി പോലെ ഒഴുകുന്ന ഒരു വലിയ സമാധാനം, നിന്റെ തോട്ടങ്ങളെ മുഴുവൻ പച്ചപിടിപ്പിക്കുന്ന, നിന്റെ കിണറുകളിൽ വെള്ളം നിറയ്ക്കുന്നതായ, നിന്റെ ദേശത്തിൻ്റെ അവസ്ഥകളെ മാറ്റുന്ന ഒരു നദി പോലെ, നിന്റെ സിറ്റുവേഷനുകളെ, നിന്റെ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യുന്ന അളവിൽ ഞാൻ നിനക്ക് സമാധാനത്തെ തരും. ഇന്ന് രാത്രി കാലം ദൈവസന്നിധിയിൽ കരമുയർത്തി പറഞ്ഞാട്ട്, സമാധാനത്തെ നദി പോലെ ഒഴുകി 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 വരുന്ന ഒരു നദി പോലെ, അമേ, അവിടെ സകല മാലിന്യങ്ങളെ ഒഴുക്കി കളയുന്ന, സകല വേദനകളെ ഒഴുക്കി കളയുന്ന, യെസ്, എൻ്റെ ദേശത്തിൽ പച്ചപ്പ് കൊണ്ടുവരുന്നതായ ഒരു നദി പോലെ എൻ്റെ ദൈവം എനിക്ക് സമാധാനം നൽകുന്ന ദൈവ, യഹോവാ ഷാലോം. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് ഉറക്കെ പറഞ്ഞ് യഹോവാ ഷാലോം, അവൻ എൻ്റെ സമാധാനത്തിൻ്റെ ദൈവ, അവൻ എനിക്ക് സമാധാനം നൽകുന്ന ദൈവ, ദ ഗോഡ് ഓഫ് പീസ്, യഹോവാ ഷാലോം.
Yes, on the winded Kunadeva, render teaching and training, Munamada guiding or leading, Nalamadai Paregana, peace providing, Samadhan and Algunadeva, Anjamadai Paregana, Ninda Nidi Kadal Samudre Tila Tirabole Agumayrano, Avada Paregana, Ninayan justify Jaya, Ninayan Nidi Manaka, E. Sandhya Velagil, G. with the Tinde every day, Kirula Paba Parangle, Pidakan Marchedu Guti Agarti Parangalo, Parambriangala, Vyaberi. Papa Twinda Shabangalo, Ningle Hrudeo, Mano Mandala Teo, Alati Vetayardangle, in the Sunday Luraka Village of Aranate, Samudre Tilatirabole, Samudre Tilatirabole, yes, Induan Kayadavana, yes, to Tudar Mana, my very notable, Amen, Tira to Nilkin of an Eteri, Samudre Tinde Ida Tilden Tira Pongivana, Akaligale, Manacho Pogan Nadubole, in the Rayatrin and Visosikino, end the day you meant a needy honor, end the day you meant a needy. Abraham Visosicho, Devam of a needy man and Nidhi, Noah Anusidicho, Devam of a needy man and Nidhi, Jesus, Johannan Snabag and the Kaikidil Snana Tunai, Kuninyarang Vella till Mungambar, Esu Paranyo, Idan the needy honor, in the Raprikala, Visuasikuin, Devam and a needy Greek in the Vanana, Devam needy Greek in the Vana, Ark Kutem Jumatuan Gria, Arkum Sadiamilla, where Papa Tuning Alla Tuan Gria Tilla, a Papa Tuned. Where is Shabbat in Ningala in him? Rulia, Ningal the Mel, Adibetu Nadatuan Gediatilla, Samudre Tilatire, Ark Tadaiwan Gedia, Illa, Samudre Tilatire, Tadaiwan Gediata Dubole, in the Japrikal and Visusichata, and the day women in Nidhi Gedica, Kartawayes, Christum in the Rector Tinapratega, the Yohana and Apostle, and Tandiona Aleg and Tinionam, the Ayatil Vilichuaregiana, Deva Butrnai, Subin Directum, Deva Butrnai, Subin Director, Ono Rando Pabang. Cerdo Velido Yella Pabangalanella Sagela Paba Vumboki and they should be Girikino in the Yatrikalem Kartav in the Pada Vida Manayate Ah Kartav Ningle Kudumbate Nidi Girika Ningle Vectute Nidi Girika Ningle Parembrite Nidi Girika Ningle Talamuragala Nidi Girika Ningle Kunjingala Nidi Girika Ningle Kaumarate Nidi Girika Ningle Yawenate Nidi Girikam Ningle Jeeva the Tende Ye the Talangalani Rapin Lairi Kinodengala. We swasichu vilichubara, any kore deva munda, any nidi garikuna deva, logam pabi and the kutam vidikimbal, samuham pabam and pabi and them. Babatin the Shabam and the Kutamidikimbal, Esu of the Ariga Tunil Kugayana to justify you. To Nina Nidi Girikuanta Kavana, Sakari Apravajana Tilioswa and the Mahapuro Hidden, Devatin Munbaga Nilkumbal, up in the Fala Urupaga to do the Nilkugayana, Marupaga to Pisaja Nilkugayana, Pisaja, yes, Yoshua, you would have Mushina Vastra Tenoki Kutamidikumbal, oh, Deva Avene Palsi Chaga Chikalanuta, do the Navane Nidi Girikuyana, Avene Mushina Vastra. Mati, Avendamel Sudama Yangi Divica, Avendamel Mudivica, Hovaki Sudam and the Barana, Nidi Gedikuna Deva, in the Raprikalan and Parete, in a Kuredeo Munda, Avan in the Winded Pugarnanda, Avan in a Pisipik in the Banana, Hallelujah, Avan in a Widenata Tunamanana, Avan in a Kusamatanam Dirin the Banana, Avan in a Nidi Gedikin the Banana, Windom Aditha, Patan Badam Vakitil Kverim Boy, Deva Iduvere, Padinate, Padinate, Viking Lil Paranon Dirinada, Vecti Beremaya. Dudalana, Pache Patan Badamaki Telekverimbal Paregana, Ninda Sandadi, in Rapri Deva Ningaloda, Ningala Kurusumatram and Samsari Kunada, Ninda Sandadi, in Rapri Kartav Ningaloda, Samsari Kunada, Ningaluda Makala Kurichana, yes, Ningala Kudumbati Palera, Ningaluda Pidak and Mare Kuricha, Ningaluda Pidak and Mara, Pidak and Mare Kurichu Samsari Kimbal, Adi Pache Deva Irapri, Ningaluda Makalaya, Ningala. Chumakalaya, Ningle Jenny Panikina, Talamuragala in Guru Samsarikino, Kartav Samsari to Dorangiana, Ninda Sandadi, Manal Poleim. Yes, Ninda Sandadi Manal Polia. Yes, in Sandadi every day I reek another. Vedipache, in the Ningali Deva Vajanam Kelkumbal, Ningle Sandadi every day I reek another than the Chodichal, Ningle Kuparam, De and De Kuni every Riponda, Illa Apertamuri Lidam and Padikiana, Illa Avambidesa Toratana, Adoka Parehangaria, Pachia Dinda Pertubaregana, Ninda Garpa Falam, Manal Taribo Leago. Yes, Ninda Garpa Falam, Yes, Garpa Falam, Nunek Jenny Panirikinamakala Kurichabara in the Deva.
നിനക്ക് ജനിപ്പാനിരിക്കുന്ന മക്കളെ കുറിച്ച് പറയുന്ന ദൈവ, ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം ഇന്ന് രാത്രികാലം നൽകുന്ന വാഗ്ദത്തങ്ങളിലെ ആറാമത്തെ വാഗ്ദത്തം ഞാൻ വിളിച്ചു പറയാ. തലമുറകളെ സംരക്ഷിക്കുന്ന ദൈവ, തലമുറകളെ സംരക്ഷിക്കുന്ന ദൈവ, തലമുറകളെ പോറ്റി പുലർത്തുന്ന ദൈവ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളൊരു മാതാവോ പിതാവോ ആയിരിക്കാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ അതിൻ്റെ പോസിറ്റീവ് വശം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു പക്ഷേ ഈ രാത്രി നിങ്ങളോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളോ നിങ്ങളുടെ ഭർത്താവോ മരിച്ചുപോയാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കത്തില്ല. കാരണം നിങ്ങളെക്കാട്ടിലുപരിയായി നിങ്ങളുടെ മക്കളെ പോറ്റി വളർത്തുവാൻ, അവരെ എത്തേണ്ട ഇടത്തെത്തിക്കുവാൻ ശക്തനായ ഒരുത്തനുണ്ട്. അവിടെ ദൈവം സംസാരിക്കുകയാണ് നിന്റെ സന്തതിയെക്കുറിച്ച്, നിന്റെ ഉദരത്തിൽ ഉണ്ടാകാനുള്ള മക്കളെക്കുറിച്ച്. യെസ്, നിന്റെ ഉദരത്തിൽ ഉണ്ടാകാനുള്ള മക്കളെക്കുറിച്ച്, നിന്റെ വീട്ടിൽ കുഞ്ഞ് ജനിച്ചു വളരുന്ന കുഞ്ഞു മക്കളെക്കുറിച്ച്, നിന്റെ സന്തതിയെക്കുറിച്ച് സംസാരിക്കുന്ന ദൈവം. ആറാമത്തെ വാഗ്ദത്തം തലമുറകളെക്കുറിച്ച് ദൈവം നൽകുകയാണ്. ഏഴാമതായി ദൈവം പറയുന്ന ഭാഗം ഇതാണ്. ഏഴാമതായി പറയുന്നു, ആമേൻ, നിന്റെ പേർ എൻ്റെ മുമ്പിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നശിച്ചു പോകുകയോ ചെയ്യുകയില്ല. അവിടെ ദൈവം സംസാരിക്കുകയാണ്. യെസ്, ആമേൻ. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നിന്റെ പേർ, നിന്റെ പേർ, നിന്റെ പേർ, നിന്റെ പേർ, നിന്റെ പേർ, നിന്റെ പേർ. ദേശത്തിൽ നിനക്കൊരു പേരുണ്ട്, സമൂഹത്തിൽ നിനക്കൊരു പേരുണ്ട്, സഭയിൽ നിനക്കൊരു പേരുണ്ട്, ചാർച്ചക്കാരുടെ ഇടയിൽ ഒരു പേരുണ്ട്. ഇതിലെല്ലാറ്റിലും ഉപരി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ആ പേരുണ്ട്. കർത്താവ് പറയുകയാണ്, ആ പേര് മായ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ആ പേര് മായ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നോക്ക്, അവിടെ കർത്താവ് പറയുകയാണ്, നിന്റെ പേർ എൻ്റെ മുമ്പിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നശിച്ചു പോകുകയോ ചെയ്യുകയില്ല. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? യെസ്, നിങ്ങളുടെ പേരിനെ മായ്ക്കാൻ ആര് പരിശ്രമിക്കുന്നു എന്നിരിക്കട്ടെ, അത് ദൈവത്തിൻ്റെ മുമ്പിലാണ് ആ സംഗതി. നിങ്ങളുടെ പേർ അത് ഏത് മേഖലയിൽ നിന്ന് മായ്ച്ചു കളയുവാൻ മനുഷ്യൻ പരിശ്രമിക്കുന്നു എന്നുള്ളതല്ല വിഷയം, അത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഇന്ന് രാത്രി കാലം വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ പേർ ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഒരു മനുഷ്യൻ്റെ പേരെന്ന് പറയുന്നത് ഒന്ന് അവൻ്റെ ഐഡൻറ്റിറ്റിയാണ്, രണ്ട് അവൻ ഒന്ന് അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ്റെ വ്യക്തിത്വമാണ്, രണ്ട് അവൻ്റെ മാന്യതയാണ്. ആമേൻ, മാന്യതയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പോടുകൂടി പറയാ, എൻ്റെ പേരിനെ സംരക്ഷിക്കുന്ന ഒരു ദൈവ. നിന്റെ പേര് മായ്ക്കുവാൻ ശത്രു പരിശ്രമിച്ചാൽ അത് വൃഥാ പരിശ്രമിക്കുന്നതാണ്. പക്ഷേ കാരണം എൻ്റെ പേർ ദൈവത്തിൻ്റെ മുമ്പിലാണ്, എൻ്റെ പേർ മായ്ച്ചു കളയാൻ കഴിയത്തില്ല, എൻ്റെ പേർ വികലമാക്കാൻ കഴിയത്തില്ല, എൻ്റെ പേർ ഒരു ശാപവാക്കാക്കാൻ കഴിയത്തില്ല, എൻ്റെ പേർ ഒരു വിടക്കാക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി കർത്താവ് ഏഴ് വാഗ്ദാനങ്ങളെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ദൈവജനത്തിൻ്റെ അടുക്കൽ. ഒന്ന്, നിന്റെ സാഹചര്യം ഏതായിരുന്നാലും അതിൽ നിന്ന് അവന് വീണ്ടെടുപ്പാൻ കഴിയുക. രണ്ട്, അവൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണ്. മൂന്ന്, അവൻ നിന്നെ നടത്തുന്ന ദൈവമാണ്. നാല്, അവൻ നിനക്ക് സമാധാനം തരുന്ന ദൈവമാണ്. അഞ്ച്, അവൻ നിന്നെ നീതിമാനാക്കുന്ന ദൈവമാണ്. ആറ്, അവൻ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഏഴ്, അവൻ നിന്റെ മാന്യതയെ, അവൻ നിന്റെ പേരിനെ, അവൻ നിന്റെ കീർത്തിയെ ഓ നശിച്ചു പോകാതെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ഈ രാത്രി വിശ്വസിച്ച് ദൈവത്തിന് സ്തുതി പറഞ്ഞാട്ട്, എന്നെക്കുറിച്ചും എൻ്റെ തലമുറകളെക്കുറിച്ചും വിചാരപ്പെടുന്ന ദൈവ. ദാവീദ് തൻ്റെ പ്രാർത്ഥനയുടെ അവസാന ഭാഗങ്ങളിലൊന്നിൽ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എൻ്റെ കുട്ടിക്കാലത്ത് ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന കാലത്ത് ഇത്രത്തോളം ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല, ഒരിക്കലും ഞാൻ കരുതിയില്ല. പക്ഷേ നീ ഓ യഹോവേ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നോ, ഇത്രത്തോളം കൊണ്ടുവന്നോ. പക്ഷേ ഞാൻ ഒന്നറിയുന്നു, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് എൻ്റെ തലമുറകളെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്, അല്ല എന്നിൽ ഇനിയും ജനിച്ചിട്ടില്ലാത്ത എൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ച് നീ അരുളി ചെയ്യുന്നു. താങ്ക് യു മാസ്റ്റർ. ഈ രാത്രി ദൈവത്തിന് സ്തുതി പറഞ്ഞാട്ട്, ഏഴ് വാഗ്ദാനങ്ങളിൽ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് ഞാൻ ദൈവത്തെ സ്തുതി പറയുകയാണ്. ഏഴ് വാഗ്ദാനങ്ങളിൽ കൂടെ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുമായി പങ്കുവയ്പ്പാൻ ആഗ്രഹിക്കുന്നത് അതിലെ രണ്ടാമത്തെ ഭാഗമാണ്. അതിലെ രണ്ടാമത്തെ ഭാഗം എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? നിന്റെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനും, അടുത്തത് നിന്റെ വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന യഹോവ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ. ഇന്ന് എന്നോടൊരു കാര്യം പറയുക, എൻ്റെ വീണ്ടെടുപ്പുകാരൻ. എന്നെ നശിപ്പിക്കാൻ വേണ്ടി പ്ലാനിട്ടിരിക്കുന്ന ആളല്ല, എന്നെ കൊന്നുകളയാൻ വേണ്ടി പദ്ധതി ഇട്ടിരിക്കുന്നവനല്ല, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, മൈ റെഡീമർ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ. എന്നോടൊരു കാര്യം സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം. ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം. ഐ ആം ദ ലോർഡ് ദൈ ഗോഡ് വിച്ച്
teacheth thee to profit. ഇവിടെ പറയുകയാണ് ഞാൻ നിന്നെ പഠിപ്പിക്കാം മോനെ, ഞാൻ നിന്നെ പഠിപ്പിക്കാം. എന്തിനു വേണ്ടി പഠിപ്പിക്കാമെന്നറിയാമോ? നീ നിന്റെ ജീവിതം പ്രോഫിറ്റബിൾ ആകാൻ, നിന്റെ ലൈഫ് പ്രോഫിറ്റ് ആകാൻ, പ്രോഫിറ്റബിൾ ആകാൻ, യെസ്, നിന്റെ കരിയർ പ്രോഫിറ്റബിൾ ആകാൻ, നിന്റെ ശുശ്രൂഷ പ്രോഫിറ്റബിൾ ആകാൻ, നീ എല്ലാ അളവിലും ഒരു 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 പ്രയോജനമുള്ളവനാകാൻ, നീ എല്ലാ അളവിലും ഒരു പ്രോഫിറ്റബിൾ എന്ന് പറയുവാൻ ഈ ജീവിതം കൊണ്ട്, ഈ അനുഭവങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതം ഒരു പ്രോഫിറ്റാക്കി തീർക്കുവാൻ തക്കവണ്ണം നീ എൻ്റെ ദൈവം എന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണ്. അതിനുവേണ്ടി ആലോചനകൾ ദൈവം തരുന്ന ദൈവമാണ്. ഈ സന്ധ്യയിൽ ഉറച്ചു വിശ്വസിച്ചാട്ടെ, യെസ്, എൻ്റെ ദൈവം എന്നെ അഭ്യസിപ്പിക്കുന്നത് ഞാൻ നശിച്ചു പോകാനല്ല, എനിക്ക് നഷ്ടം വരാനല്ല. ഈ രാത്രി ഞാൻ ഉറപ്പോടുകൂടി പറയട്ടെ, ദൈവം ഒരുവനെ ട്രെയിൻ ചെയ്യുന്നത്, ദൈവം ഒരുവനെ ടീച്ച് ചെയ്യുന്നത് അവന് നഷ്ടം വരാനല്ല. അവന് ബിസിനസ്സിൽ നഷ്ടം, അവന് കുടുംബജീവിതത്തിൽ നഷ്ടം, അവന് ശുശ്രൂഷയിൽ നഷ്ടം, അവന് തൊഴിലിൽ നഷ്ടം, അവന് വസ്തു മേടിച്ചാൽ നഷ്ടം, അവന് വീട് മേടിച്ചാൽ നഷ്ടം, അവൻ വീട് കൊടുത്താൽ നഷ്ടം, അവന് വസ്തു വിഭജിക്കുമ്പോൾ നഷ്ടം, അവൻ കൂട്ടുകാരനെ സ്നേഹിച്ചാൽ നഷ്ടം, അവൻ കുടുംബക്കാരെ സ്നേഹിച്ചാൽ നഷ്ടം, അവൻ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചാൽ നഷ്ടം, അവൻ സഹോദരങ്ങളെ സ്നേഹിച്ചാൽ നഷ്ടം, അവൻ ഭാര്യയെ സ്നേഹിച്ചാൽ നഷ്ടം, മക്കളെ സ്നേഹിച്ചാൽ നഷ്ടം. എല്ലാത്തിൻ്റെ നഷ്ടക്കണക്ക് പറയാനല്ല ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. പകരം എല്ലാറ്റിലും നിങ്ങൾക്കൊരു ലാഭം തരുവാൻ, ടു പ്രോഫിറ്റ് ദീ, നിന്നെ ശുഭകരമാക്കി, നിന്നെ നിറയ്ക്കുവാൻ, നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഉറക്കെ പറഞ്ഞാട്ട്, എൻ്റെ ദൈവത്തിൻ്റെ ട്രെയിനിങ്ങിനകത്ത് എനിക്കൊരു നഷ്ടവും വരത്തില്ല, എൻ്റെ ദൈവത്തിൻ്റെ ട്രെയിനിങ്ങിനകത്ത് എനിക്കൊരു നഷ്ടവും വരത്തില്ല, എൻ്റെ ദൈവത്തിൻ്റെ ട്രെയിനിങ്ങിനകത്ത് എൻ്റെ കുടുംബം നഷ്ടക്കണക്കെഴുതത്തില്ല, എൻ്റെ ദൈവത്തിൻ്റെ ട്രെയിനിങ്ങിനകത്ത് എൻ്റെ ബിസിനസ് നഷ്ടക്കണക്കെഴുതത്തില്ല, എൻ്റെ പിള്ളേരെ ഞാൻ വെറുതെ വളർത്തിയെന്ന് നീ പറയത്തില്ല. ദൈവത്തിൻ്റെ ട്രെയിനിങ് നഷ്ടക്കണക്കിന് വേണ്ടിയുള്ളതല്ല, അതൊരു ലാഭക്കണക്കിന് വേണ്ടിയുള്ളതാണ്, അതൊരു ശുഭതയ്ക്ക് വേണ്ടിയുള്ളതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, തിരുവെഴുത്തിൽ എവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാലും അവിടെയൊക്കെ ദൈവം ഒരു മനുഷ്യനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു മനുഷ്യനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ആലോചന കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവന് പ്രോഫിറ്റ്, അവന് ലാഭം, അവന് അനുഗ്രഹിക്കപ്പെടാൻ, അവൻ മാനിക്കപ്പെടാൻ വേണ്ടിയുള്ളതായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങൾ നിങ്ങളോടൊന്ന് പറയാം. ഉൽപ്പത്തി മുപ്പത്തൊന്ന് പത്ത് എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യാക്കോബിൻ്റെ ചരിത്രമാണ്. അവിടെ പറയുകയാണ്, ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറവും ഉള്ളത് എന്ന് കണ്ടോ? ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബെ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ തലപൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളൊക്കെയും വരയും പുള്ളിയും മറവും ഉള്ളവയല്ലയോ? ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. വീണ്ടും അതിൻ്റെ 9-ാം വാക്യം കൂടെ ഞാൻ വായിക്കുകയാണ്. ഇങ്ങനെ ദൈവം നിങ്ങളുടെ അപ്പൻ്റെ ആട്ടിൻകൂട്ടത്തെ എടുത്ത് എനിക്ക് തന്നിരിക്കുന്നു. യാക്കോബിന് ആടുകൾ ചനയേൽക്കുന്ന ഒരു കാലത്ത്, ഒരു സീസൺ, ആടുകൾ ചനയേൽക്കുന്നതായ ഒരു സീസൺ. ആ സീസൺ വന്നപ്പോൾ ഒരു രാത്രിയിൽ യാക്കോബിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് ഒരാലോചന കൊടുത്തു. ആ ആലോചന എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? 14 വർഷങ്ങൾ ഈ കപ്പുറം യാക്കോബിനെ നിർധനനായി, അവനെന്നും ഒരടിമയായി, അവനെന്നും എൻ്റെ സേവകനായി, അവനെന്നും എൻ്റെ ആശ്രിതനായി കിടക്കണമെന്നുള്ള ലാബാൻ്റെ പദ്ധതിയെ പൊളിച്ചെഴുതുന്ന ഈ യാക്കോബിനെ, ഒരു യാക്കോബിനെ തന്നെ ഒരു എൻ്റർപ്രണറാക്കി തീർക്കുന്നതായിട്ടുള്ള ഒരു ദർശനമായിരുന്നു. ലാബാൻ യാക്കോബിനെ സ്നേഹിക്കാഞ്ഞിട്ടല്ല യാക്കോബിനൊന്നും കൊടുക്കാതിരുന്നത്. പകരം യാക്കോബ് എന്നും ഒരു പെയ്ഡ് പേഴ്സണായി, ഒരു സാലറീഡ് പേഴ്സണായിട്ട് ലാബാൻ്റെ കൂടെ നിൽക്കണം. അവൻ ഒരിക്കലും ഒരു എൻ്റർപ്രണറാകരുത്. ആകയാൽ മാസം തോറും ശമ്പളം കൊടുക്കും, മക്കൾക്ക് വേണ്ടി അത് കൊടുക്കും, കൊച്ചുമക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്കും ഭാര്യമാർക്ക് വേണ്ടിയുള്ളത് കൊടുക്കും, എല്ലാം കൊടുക്കും, ആനുകൂല്യങ്ങൾ കൊടുക്കും, ബോണസ് കൊടുക്കും, ബെനഫിറ്റ് കൊടുക്കും, എല്ലാം ശമ്പള വകയായിട്ട് കൊടുക്കും. പക്ഷേ ഒരിക്കലും യാക്കോബ് ആരായിത്തീരത്തില്ല, ഒരു എൻ്റർപ്രണറായിത്തീരത്തില്ല. അവനെന്നും ഒരു പെയ്ഡ്, ഒരു സാലറീഡ് പേഴ്സണായി, ഒരു എംപ്ലോയിയായി മാറ്റപ്പെടും. പക്ഷേ ലാബാൻ്റെ മനസ്സിലിരിപ്പ് ദൈവം കണ്ടു. ഇവനെന്നും ഒരു എംപ്ലോയി ആയിട്ടിരിക്കണം, ഇവനൊരിക്കലും ഒരു എൻ്റർപ്രണറാവരുത്. ദൈവത്തിൻ്റെ ദൂതനാടുകൾ ചനയേൽക്കുന്ന കാലത്ത് സ്വപ്നമണ്ഡലങ്ങൾ തുറന്ന് യാക്കോബിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ലാബാൻ്റെ പദ്ധതി നിന്നെ എന്നും ഒരു എംപ്ലോയി ആയിട്ട് നിർത്താനാണ്. പക്ഷേ ഞാൻ നിനക്ക് ഈ രാത്രി ഒരു ട്രെയിനിങ് തരികയാണ്. യു ആർ നോ മോർ ആൻ എംപ്ലോയി.
employee, but you are an entrepreneur from now. In the Ratri Kala, Devatinde Alojanagala Shraddhikka, Avan Shubhakaramayi Abhyasippikkunna Devamanu. Ninne emory employee ayi, oru salaried person ayi odukkan, manushyan parishramikkumbol, ivan ente kooda ninna prayojanam, nannayittu aadine nokkum, nannayittu koliye valathum, nannayittu pashuvine kulippikkum, nannayittu mitte vadichu varum, amma adukondu ivan ente kooda ninnottennu paranju laavan paripadi ഇണക്കുമ്പോ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ യാക്കോബിനെ ജനിപ്പിച്ചതും സൃഷ്ടിച്ചതും വളർത്തിയത് ലാബാന് വെള്ളം കോരാനല്ല, പകരം യാക്കോബ് ഒരു എൻട്രപ്രണർ ആകട്ടെ, യാക്കോബ് തന്നെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകട്ടെ. അന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ യാക്കോബിന് ദർശനങ്ങളെ നൽകി. ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, എനിക്കും നിങ്ങൾക്കും ഒരു ദൈവമുണ്ട്, നമ്മളെ ശുഭതയിലേക്ക് അഭ്യസിപ്പിക്കുന്ന, സമ്പന്നതയിലേക്ക് അഭ്യസിപ്പിക്കുന്ന, നിറവിലേക്ക് അഭ്യസിപ്പിക്കുന്ന ദൈവ. സഹോദരങ്ങളെ, ഇസ്രായേൽ മിസ്രൈമിലെ 400 സംവത്സരങ്ങൾക്കപ്പുറമായിട്ട് അവർ പുറപ്പെടുന്ന രാത്രിയിൽ ദൈവം ഒരു കാര്യം മോശയുടെ അടുക്ക പറഞ്ഞു, നിങ്ങൾ എല്ലാ വീടുകളിലും ചെന്ന് പൊന്നും വെള്ളിയും ആഭരണങ്ങൾ ചോദിക്കണം. യെസ്, ദൈവം എന്തിനാണ് ഇത് പറഞ്ഞത്? പുറപ്പാട് 12:35 വരുമ്പോൾ ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ച് മിസ്രൈമിരോട് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രൈമിയർക്ക് ജനത്തോട് കൃപ ചോദിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർക്ക് കൊടുത്തു. അടുത്ത ഭാഗം, അങ്ങനെ അവർ മിസ്രൈമിരെ കൊള്ളയിട്ടു. എൻ്റെ സഹോദരങ്ങളെ, ഇതുവരെ ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഒരു കൊള്ള കണ്ടിട്ടില്ല. ഇവിടെ ഇസ്രായേലിയർ മിസ്രൈമിരെ പോയി കൊള്ളയിടുകയാണ്. എങ്ങനെയാണ് കൊള്ളയിടുന്നത്? സാധാരണ പഴയകാല ചരിത്രങ്ങളിൽ ഒരു മനുഷ്യൻ ഒരു രാജ്യം വേറൊരു രാജ്യത്തെ കൊള്ളയിടണമെങ്കിൽ ആ രാജ്യവുമായിട്ടൊരു യുദ്ധം നടത്തി ആ രാജ്യത്തെ തോൽപ്പിച്ചിട്ട് അവിടെ നിന്നുള്ള ആഭരണങ്ങൾ പൊന്നും വെള്ളിയും മുഴുവൻ കൊണ്ടുപോകണം. കാലചരിത്രങ്ങളിലെ എല്ലാ യുദ്ധങ്ങൾക്കപ്പുറവും ഒരു കൊള്ളയെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ ദൈവം മോശയുടെ അടുക്കൽ പറഞ്ഞു, മോശയെ, നിങ്ങൾ ഒരു യുദ്ധത്തിനും പോകണ്ട, നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. പുറപ്പെടുന്ന അന്ന് രാത്രി എല്ലാ മിസ്രൈമിൻ്റെയും വീട്ടിൽ ചെന്ന് പൊന്നാഭരണവും വെള്ളി ആഭരണവും ചോദിക്കണം, എല്ലാവരും തരും. എന്തിനാണ് ദൈവം മോശ മുഖാന്തരം ഈ ഒരു ആലോചന നൽകിയത്? ഇസ്രായേലിനെ സമ്പന്നനാക്കുവാൻ തക്കവണ്ണ ദൈവത്തിൻ്റെ ആലോചനകൾ ഒരു മനുഷ്യനെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല, അവനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5:5 കടന്നു വരുമ്പോൾ ആരംഭമായി പത്രോസ് യേശുവിനെ കണ്ടുമുട്ടുകയാണ്. കടൽക്കരയിൽ പ്രഭാഷണത്തിനായി കടന്നു ചെന്ന യേശു പുരുഷാരത്തെ കണ്ട് സിമോൻ്റെ പടകിന്മേൽ കയറി പടക് നീക്കുവാൻ പറഞ്ഞ് അതിൽ നിന്ന് ദൈവ കർത്താവിൻ്റെ വചനങ്ങളെ അരുളി ചെയ്ത അനന്തരമായിട്ട് പത്രോസിൻ്റെ അടുക്കൽ പറഞ്ഞു, പടക് നീക്കുവീൻ, വല വീശുവീൻ എന്ന്. പത്രോസ് പറഞ്ഞു, രാ മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കുക. എന്തിനാണ് യേശു ആ ക്ഷീണിതനായിരിക്കുന്ന പത്രോസിനെ വീണ്ടും ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുവാൻ പ്രേരിപ്പിച്ചത്? ആ മീൻ പിടുത്തത്തിൽ പത്രോസിന് വലിയ നിറവുകളുണ്ടായി. യേശു പത്രോസിൻ്റെ അടുക്കൽ സംസാരിച്ചത് എന്തിനു വേണ്ടിയാണ്? അവൻ്റെ ദാരിദ്ര്യം മാറ്റുവാൻ, അവനൊരു സമ്പന്നത നൽകുവാൻ. അമ്മേ, അത് പത്രോസിനെ യേശു ആദ്യം കണ്ടുമുട്ടുന്ന കാലമാണ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 21 വരുമ്പോൾ പത്രോസ് ഏതാണ്ട് 3.5 വർഷത്തോളം യേശുവുമായി ഇടപഴകി നടന്നു, യേശുവിൻ്റെ അരുമ ശിഷ്യനായി തീർന്നു, യേശുവിൻ്റെ വെളിപ്പാടുകൾ പ്രാപിച്ചു, ഏറ്റവും ഒടുവിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു, പിന്നീട് യേശുവിങ്കൽ നിന്ന് പിന്മാറിപ്പോയി, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് പിന്മാറ്റ അവസ്ഥയിൽ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ തിബര്യാസ് കടലിലേക്ക് പിന്മാറ്റത്തിൽ കടന്നു പോകുന്ന പത്രോസ്, എന്നാൽ ആ രാത്രി മുഴുവൻ മത്സരിച്ചിട്ടും പരിശ്രമിച്ചിട്ടോ മീനിനെ കിട്ടിയില്ല. നേരം പുലരാറാകുന്ന സമയത്ത് യേശു തിബര്യാസ് കടലിൻ്റെ തീരത്ത് നിന്ന് അരുമശിഷ്യനായ പത്രോസും യോഹന്നാനും ബാക്കിയുള്ള ശിഷ്യന്മാരും നിൽക്കുന്ന പടകിനകത്ത് കിടന്നലയുന്നത് കണ്ടിട്ട് യേശു അവരോട് പറഞ്ഞു, വലത്തേക്ക് നീക്കി വീശുവാൻ പറഞ്ഞു. യേശു ഒരു ട്രെയിനിങ് അവിടെ നൽകുകയാണ്, ഒരു ടീച്ചിങ് അവിടെ നൽകുകയാണ്. വലത്തേക്ക് വീശുവിൻ. 153 വലിയ മീനുകൾ, വലിച്ചാൽ കയറാത്തതായിട്ടുള്ള മീനുകൾ, വലിച്ചാൽ കയറാത്തതായിട്ടുള്ള മീൻ മീനുകൾ എത്ര കാണുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. 153 മീൻ, ഒരു മീൻ ചിലപ്പോൾ ഒരു 100 കിലോയൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ 10 പേര് പിടിച്ചിട്ടും വലിച്ചിട്ട് കയറാൻ കഴിയാത്തവണ്ണം അത്രമാത്രം വലിപ്പമുള്ള മീനുകൾ. യേശു അവിടെ അവരെ ടീച്ച് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഒഴിഞ്ഞ വലയുമായിട്ട് കയറി വരാനല്ല, നിറഞ്ഞ വലയുമായിട്ട് കയറി വരുവാൻ. ഇന്ന് രാത്രി കർത്താവിൻ്റെ ആലോചനകളെ വിശ്വസിച്ചാട്ട് കർത്താവ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരുത്തത്തില്ല. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, പ്രൊഫഷനിൽ,
മിനിസ്ട്രിയിൽ എവിടെയും കർത്താവിൻ്റെ ടീച്ചിങ്, കർത്താവിൻ്റെ ട്രെയിനിങ്, അത് നിങ്ങൾക്ക് നഷ്ടം വരുത്തത്തില്ല. അത് നിങ്ങൾക്ക് സമൃദ്ധിയേ കൊണ്ടുവരത്തുള്ളൂ, അത് നിങ്ങൾക്ക് പ്രോഫിറ്റേ കൊണ്ടുവരത്തുള്ളൂ, അത് നിങ്ങൾക്ക് നന്മയെ കൊണ്ടുവരത്തുള്ളൂ. യെശയ്യ 48:17, ഐ വിൽ ടീച്ച് ദീ ടു പ്രോഫിറ്റ്. ഇന്ന് രാത്രികാലം ദൈവ ശുശ്രൂഷ ചെയ്യുന്നവർ, ദൈവാലോചനയ്ക്കൊത്തവണ്ണം ശുശ്രൂഷിച്ചാട്ടെ. യോ കുടുംബജീവിതം ചെയ്യുന്നവർ ദൈവാലോചനയ്ക്കൊത്തവണ്ണം കുടുംബജീവിതം ചെയ്താട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവാലോചനയ്ക്കൊത്തവണ്ണം പഠിച്ചാട്ടെ. പുതിയ അഡ്മിഷൻ എടുക്കുമ്പോൾ ദൈവാലോചനയ്ക്കൊത്തവണ്ണം ചെയ്താട്ടെ. ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവാലോചനയ്ക്കൊത്തവണ്ണം ചെയ്താട്ടെ. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ ദൈവാലോചനയ്ക്കൊത്തവണ്ണം ചെയ്താട്ടെ. ഒരു കല്യാണം ആലോചിക്കുമ്പോൾ ദൈവാലോചനയ്ക്കൊത്തവണ്ണം ചെയ്താട്ടെ. അത് നിങ്ങളെ സമൃദ്ധിയിലേക്ക്, സമ്പന്നതയിലേക്ക് കൊണ്ടുപോകുക. പ്രവാചകനായ എലീശയുടെ അടുക്കൽ ഒരിക്കൽ ഒരു വിധവയായ സ്ത്രീ കടന്നു വന്നു. യെസ്, ഒന്നുമില്ലായ്മയിൽ കടന്നു വന്ന ആ സ്ത്രീയുടെ അടുക്കൽ പ്രവാചകൻ പറഞ്ഞു, ഇതാകുന്നു, പ്രവാചകൻ പറഞ്ഞു, ഇതാകുന്നു. യെസ്, വെറും പാത്രങ്ങളെ വാങ്ങി നീ ചെയ്തു തുടങ്ങ്. എന്തിനു വേണ്ടി? അവളുടെ ദാരിദ്ര്യം മാറി, അവളുടെ കടബാധ്യത മാറി, അവളുടെ ഞെരുക്കം മാറി, അവളുടെ മക്കളുടെ മേലുള്ള അടിമത്വം മാറി, അവൾ സമൃദ്ധിയിലേക്ക് വരുവാൻ. ടീച്ചിങ് ടു മേക്ക് പ്രോഫിറ്റ്, സമൃദ്ധി ഉണ്ടാകുവാൻ, പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഉപദേശിക്കുന്ന ദൈവ. സഹോദരങ്ങളെ, യോസഫിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. യോസഫിന് നൽകിയ ദൈവിക ആലോചനയും യോസഫിന് ദൈവം നൽകിയ ദർശനവോ മിസ്രൈമ്യ രാജ്യത്തിൻ്റെ അവസ്ഥകളെ മാറ്റി. ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങൾ ആ ദേശം സമ്പന്നമാകുവാൻ കാരണം ദൈവം യോസഫിന് നൽകിയ ആലോചനകളായിരുന്നു. കാനായിലെ കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുവേൻ, അവിടെ യേശു വെറും പാത്രങ്ങളായ കൽപാത്രങ്ങളെ നിറയ്ക്കുവാൻ യേശു പറയുന്നു. എന്തിനു വേണ്ടിയാണ് യേശു അവിടെ വെള്ളം കോരി? യേശു വെള്ളം കോരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, ആ കൽപാത്രങ്ങൾ നിറയുക എന്നതിലുപരിയായിട്ട്. യെസ്, ആ വീടിൻ്റെ ഇല്ലായ്മകൾ മാറി, ആ വീടിൻ്റെ ഞെരുക്കം മാറി, സമ്പന്നമാകുവാൻ തക്കവണ്ണം, സമൃദ്ധമാകുവാൻ തക്കവണ്ണം. ഈ രാത്രികാലം ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, യെസ്, നിങ്ങൾ എന്ത് ചെയ്തിട്ടും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നഷ്ടം, നിങ്ങളുടെ കുടുംബജീവിതം നഷ്ടം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കെട്ടിച്ചിട്ട് നഷ്ടം, നിങ്ങളുടെ ശുശ്രൂഷ ചെയ്തിട്ട് നഷ്ടം, എല്ലാം നഷ്ടം, 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 എന്നും സങ്കടം നഷ്ടമാണെങ്കിൽ എവിടെയോ നിങ്ങൾ ദൈവാലോചനയ്ക്കനുസരിച്ചല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ട്രെയിനിങ് സ്കൂളിലല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ട്രെയിനിങ്ങിലല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ സ്കൂളിലല്ല. പകരം നിങ്ങളുടെ സ്കൂളൊന്ന് മാറിയാട്ടെ, നിങ്ങളുടെ സ്കൂൾ മാറി ദൈവത്തിൻ്റെ സ്കൂളിലേക്ക് വന്നാട്ടെ, ദൈവത്തിൻ്റെ സ്കൂളിലേക്ക് വന്നാട്ടെ, ദൈവത്തിൻ്റെ ട്രെയിനിങ് ഒന്ന് സ്വീകരിച്ചാട്ടെ, ദൈവത്തിൻ്റെ ടീച്ചിങ് ഒന്ന് സ്വീകരിച്ചാട്ടെ. അവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകും, അവിടെ നിങ്ങൾക്ക് നന്മയുണ്ടാകും, അവിടെ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാകും, അവിടെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. അയ്യോ, ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എത്ര പഠിച്ചിട്ടും എന്ത് ചെയ്തിട്ടും എനിക്ക് പറ്റുന്നില്ലല്ലോ. ഈ രാത്രി തിരിച്ചറിഞ്ഞാട്ടെ, ഓ, ദൈവത്തിൻ്റെ ട്രെയിനിങ്ങിനകത്തല്ല നിങ്ങൾ, പക്ഷേ ഈ രാത്രി ദൈവത്തിൻ്റെ ട്രെയിനിങ്ങിലേക്ക്, ദൈവത്തിൻ്റെ ട്രെയിനിങ് ദൈവത്തിൻ്റെ ട്രെയിനിങ്, എനിക്ക് യേശുവപ്പൻ്റെ ട്രെയിനിങ് മതി, അവിടുത്തെ പാദപീഠത്തിലിരുന്ന് അവിടുത്തെ ട്രെയിനിങ് എനിക്ക് മതി. പത്രോസിൻ്റെ ദാരിദ്ര്യം മാറ്റിയ യേശു, പിടിക്കാൻ വലിച്ചു കയറ്റാൻ കഴിയാതെ വണ്ണ നന്മ നൽകിയ യേശുവിൻ്റെ ആ ഗൈഡൻസ്, എലീശയുടെ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുടെ ദാരിദ്ര്യം മാറ്റിയ ആ എലീശയുടെ അധരങ്ങളിൽ പകർന്ന ആ ദൈവാലോചന. ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഇനി ഒരു ബിസിനസ് ചെയ്താൽ ദൈവാലോചനയ്ക്കൊത്ത വണ്ണം ചെയ്യും, ഞാൻ കുടുംബജീവിതം ചെയ്യുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ ശുശ്രൂഷ, എല്ലാം 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 ഞാൻ ദൈവാലോചനയ്ക്കൊത്ത വണ്ണം ചെയ്യും, എല്ലാം ഞാൻ ദൈവാലോചനയ്ക്കൊത്തവണ്ണം ചെയ്യും. ഹു ട്രെയിൻ ഓർ ടീച്ച് ടു പ്രോസ്പർ ടു പ്രോഫിറ്റ്, എന്നെ സമ്പന്നനാക്കുവാൻ, എന്നെ സംതൃപ്തനാക്കുവാൻ, എന്നെ പ്രയോജനമുള്ളവനാക്കുവാൻ തക്കവണ്ണം ട്രെയിൻ ചെയ്യുന്ന ദൈവം. കർത്താവിൻ്റെ ട്രെയിനിങ്ങിൽ ഒന്നാമത്തെ വിഷയം, ടു മേക്ക് എസ് പ്രോസ്പർ ടു മേക്ക് പ്രോഫിറ്റ്, ശുഭകരമായി പ്രവർത്തിക്കാൻ അഭ്യസിപ്പിക്കുന്ന ദൈവം. അവിടെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയാം, ട്രെയിൻ ടു വർക്ക്, ട്രെയിൻ ടു വർക്ക്, പ്രവർത്തിക്കാൻ പരിശീലിപ്പിക്കുന്ന ദൈവം, പ്രവർത്തിക്കാൻ പരിശീലിപ്പിക്കുന്ന ദൈവം. നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ ഒന്നാമത്തെ പോയിൻ്റ് ഒന്നും കൂടെ കുറിച്ചു കൊള്ളുക, പ്രവർത്തിക്കാൻ പരിശീലിപ്പിക്കുന്ന ദൈവം. അതിൻ്റെ താഴെ എഴുതിക്കൊള്ളുക, ശുഭകരമായി തീരത്തക്കവണ്ണം, അനുഗ്രഹകരമായി തീരത്തക്കവണ്ണം പ്രവർത്തിക്കാൻ, അതിൻ്റെ ഔട്ട്പുട്ട് പ്രോഫിറ്റബിൾ, പ്രോഫിറ്റ്, പ്രോസ്പെറസ് ആയിരിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ അഭ്യസനം പക്ഷേ പ്രവർത്തികളിൽ ഒതുങ്ങുന്നതല്ല,
നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ അഭ്യസനത്തിൻ്റെ രണ്ടാമത്തെ തലം, ഒന്ന് പ്രവർത്തിക്കാൻ അഭ്യസിപ്പിക്കുന്ന ദൈവം, രണ്ട് ദൈവം ഇവിടെ എന്തിനാണ് അഭ്യസിപ്പിക്കുന്നത്? യുദ്ധത്തിനായി അഭ്യസിപ്പിക്കുന്ന ദൈവം, യുദ്ധത്തിന് അഭ്യസിപ്പിക്കുന്ന ദൈവം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യുദ്ധങ്ങൾ വരും, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യുദ്ധങ്ങൾ വരും, പക്ഷേ എല്ലാവർക്കും യുദ്ധമുണ്ടാകത്തില്ല. ആർക്കാണ് ഈ യുദ്ധമുണ്ടാകുന്നത്? ആർക്കാണ് ഈ യുദ്ധമുണ്ടാകുന്നത്? പുരാതന കാലങ്ങളുടെ ചരിത്രം നാം പഠിച്ചു കഴിഞ്ഞാൽ ഓരോ രാഷ്ട്രങ്ങളിലും യുദ്ധമുണ്ടാകുന്നതിന് കാരണമുണ്ട്. ഇന്ത്യയോട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷുകാരും യുദ്ധം ചെയ്തു. എന്താണ് കാരണം? കാരണം ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സമ്പത്ത്, സ്പൈസസ്, ഇതിനകത്ത് ഉൾക്കൊണ്ടിരുന്നതായിട്ടുള്ള മൂല്യത ഏറിയ വിഷയങ്ങൾ കണ്ടിട്ട്. അപ്പോൾ എല്ലാ ഫൈറ്റിൻ്റെ പിമ്പിലും, എല്ലാ വാർഫെയറിൻ്റെ പിമ്പിലും ഒരു റീസണുണ്ട്. വെറുതെ ഇരിക്കുന്നവൻ ഒരിക്കലും യുദ്ധമില്ല. നിങ്ങളുടെ ദൈവസഭയ്ക്കകത്ത് ചിലരെ കണ്ടാൽ ഒരു യുദ്ധവും ഇല്ല അവർക്ക്, ഒരു പ്രശ്നവും ഇല്ല, ഒരു പോരാട്ടവും ഇല്ല. നിങ്ങളുടെ കുടുംബത്തിൽ ചിലരുണ്ട്, ഒരു പോരാട്ടവും ഇല്ല. നിങ്ങളുടെ നാട്ടിൽ ചിലരുണ്ട്, ഒരു പോരാട്ടവും ഇല്ല. ജീവിതത്തിൽ ഒരിക്കലും പോരാട്ടമില്ലാത്ത ചിലരെ നിങ്ങൾ കാണും. ശരിയാണ്, ജീവിതത്തിൽ ഒരിക്കലും പോരാട്ടമില്ലാത്ത ചിലരുണ്ട്. ആർക്കാണ് പോരാട്ടമുള്ളത്? ആ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഒന്നാമതായി ഞാൻ പറയട്ടെ, പോരാട്ടമുള്ളത് എവിടെ വളർച്ചയുണ്ടോ, വളർച്ചയുള്ളവന് പോരാട്ടമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഒന്നും കൂടെ പറയട്ടെ, വളർച്ചയുള്ളവന് പോരാട്ടമുണ്ട്, വളർച്ചയുള്ളവന് യുദ്ധമുണ്ട്. ഞാൻ ഉദാഹരണമായി ഒരു ഭാഗം പറയാം. ഒന്നാം നൂറ്റാണ്ടിലെ ദൈവസഭ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. പൗലോസിൻ്റെ പ്രസംഗത്തിന് ഇപ്പോൾ എതിരുവിറ്റുകയാണ്. പൗലോസിൻ്റെ പ്രസംഗത്തിനെതിരെ, പൗലോസിൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ യുദ്ധമുണ്ടാവുകയാണ്. എന്താ കാരണം? അതിൻ്റെ മുകൾ വാക്യത്തിൽ പറയുന്നുണ്ട്. പൗലോസ് ഇരുന്ന് ചിന്തിക്കും, കർത്താവ് എന്നാ ഞാൻ പ്രസംഗിക്കുമ്പോൾ മാത്രമേ പ്രശ്നം. അതിൻ്റെ മുകൾ വാക്യത്തിൽ പറയുന്നുണ്ട്, ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പം വന്നുകൂടി. അപ്പോൾ സഭ വർദ്ധിക്കാൻ തുടങ്ങി, ശുശ്രൂഷ വളരാൻ തുടങ്ങി. ഒരുവൻ്റെ ശുശ്രൂഷ വളർന്നാൽ, ഒരുവൻ്റെ ശുശ്രൂഷ വർദ്ധിച്ചാൽ, ഒരു സഭ വളർന്നാൽ, ഒരു സഭ വർദ്ധിച്ചാൽ, ഒരു കുടുംബം വളർന്നാൽ, ഒരു കുടുംബം വർദ്ധിച്ചാൽ അവിടെ പ്രശ്നമുണ്ടാകും, അവിടെ യുദ്ധമുണ്ടാകും, അവിടെ യുദ്ധമുണ്ടാകും, അവിടെ യുദ്ധമുണ്ടാകും. എവിടെയെങ്കിലും ഒരുവൻ്റെ ശുശ്രൂഷയോ ഒരു സഭയോ ഒരു ദൈവമോ ഒരു ഒരു കുടുംബമോ വളരുമ്പോൾ യുദ്ധമുണ്ടാകും, വളരുമ്പോൾ യുദ്ധമുണ്ടാകും. ആർക്കാണ് യുദ്ധമുള്ളത് ഒന്ന് പറഞ്ഞേ? വളരുന്നവന് യുദ്ധമുണ്ടാകും. വളരുന്നവന് യുദ്ധമുണ്ടാകും. സമയം കടന്നു പോകുന്നു, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഒന്ന്, വളരുന്നവന് യുദ്ധമുണ്ട്. രണ്ട്, ഉയരുന്നവന് യുദ്ധമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 120 ദേശാധിപന്മാർക്ക് അധ്യക്ഷന്മാരായി 3 പേരുണ്ടായിരുന്നു. അന്നുവരെ ഇല്ലാത്ത ഒരു പ്രശ്നം ഇപ്പോൾ ദാനിയേലിന് നേരിടുകയാണ്. പേർഷ്യൻ രാജാവ് ദാനിയേലിനെ ഒരു സ്റ്റെപ്പും കൂടെ മുകളിലേക്ക് കയറ്റി രാജാവിൻ്റെ രണ്ടാമനാക്കുവാൻ പരിശ്രമിക്കുകയാണ്. ദാനിയേലിനൊരു ഉയർച്ച വരികയാണ്. ഉയർച്ച വരുന്ന ദാനിയേലിന് ഇപ്പോൾ സിംഹക്കുഴിയുടെ ഒരു പോരാട്ടമുണ്ടായി. ഉയർച്ചയുള്ളവന് പോരാട്ടമുണ്ട്, ഉയർച്ചയുള്ളവന് പോരാട്ടമുണ്ട്. മൂന്നാമതായി ആർക്കാണ് പോരാട്ടമുള്ളത് എന്ന് നാം ശ്രദ്ധിച്ചാൽ, ഒരുവൻ പ്രശംസിക്കപ്പെട്ടാൽ അവന് പോരാട്ടമുണ്ട്, ഒരുവൻ അംഗീകരിക്കപ്പെട്ടാൽ അവന് പോരാട്ടമുണ്ട്. ശൗലിനായിരത്തെ കൊന്നു, ദാവീദിന് 10,000. ശൗലിനായിരം കൊടുത്തു, ദാവീദിന് 10,000 കൊടുത്തു. ദാവീദിന് പ്രശംസ, ദാവീദിന് മാന്യത കൂടുതൽ കിട്ടി. ഉടനെ ദാവീദിന് എന്തുണ്ടായി? പോരാട്ടമുണ്ടായി. പ്രശംസിക്കപ്പെട്ടോ? അതുകൊണ്ട് യേശു പറഞ്ഞു, മനുഷ്യർ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് അയ്യോ. എവിടെ നിങ്ങൾക്ക് പ്രശംസയുണ്ടോ, എവിടെ വെൽ ഡൺ, നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ ഏതെങ്കിലും ഒരളവ്, എവിടെയെങ്കിലും പ്രശംസിക്കപ്പെട്ടാൽ അറിഞ്ഞുകൊള്ളണം, ഓ ഷഖൗറിയാല ബൈ സൈഫേരിയ, അതിൻ്റെ പുറകിലൊരു യുദ്ധമുണ്ട്, അതിൻ്റെ പുറകിലൊരു യുദ്ധമുണ്ട്. നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ മിനിസ്ട്രി, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പ്രൊഫഷൻ, എവിടെയെങ്കിലും നിങ്ങൾ പ്രശംസിക്കപ്പെട്ടോ അതിൻ്റെ പുറകെ ഒരു യുദ്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. സ്തോത്രം. അടുത്തതായി യുദ്ധത്തിൻ്റെ ഒരു കാരണം, യെസ്, യാക്കോബിൻ്റെ 12
മക്കളിൽ യോസഫിനായിരുന്നു ഏറ്റവും യുദ്ധം. എന്താണ് യോസഫ് യുദ്ധം? യോസഫ് പറയും, എനിക്കൊരു ദർശനം ഉണ്ടായിരുന്നു, എൻ്റെ മുകളിൽ ഒരു നിയോഗം ഉണ്ടായിരുന്നു. ഒരു ദർശനമുണ്ടോ, അതിൻ്റെ പിമ്പിൽ ഒരു യുദ്ധമുണ്ട്. ഒരു നിയോഗമുണ്ടോ, അതിൻ്റെ പിമ്പിൽ ഒരു യുദ്ധമുണ്ട്. ദർശനമില്ലാത്തവന് യുദ്ധമില്ല, നിയോഗമില്ലാത്തവന് യുദ്ധമില്ല. എല്ലാ ആഴ്ചയും വന്ന് ചുമ്മാതെ കൈകൊട്ടി പാടി ഒരു പരുവത്തിൽ പോകുന്ന വിശ്വാസിയുടെ യുദ്ധമല്ല, നിയോഗമുള്ള ഒരു ദൈവ പൈതലിൻ്റെ യുദ്ധം. ദൈവസംബന്ധമായ ഒരു നിയോഗം, ഒരു അപ്പോയിൻമെൻ്റ് നിങ്ങളുടെ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യുദ്ധം ഉണ്ടായിരിക്കും. നിയോഗങ്ങൾ യുദ്ധങ്ങളെ വിളിച്ചു വരുത്തും, നിയോഗങ്ങൾ യുദ്ധത്തെ വിളിച്ചു വരുത്തും, നിയോഗങ്ങൾ യുദ്ധത്തെ വിളിച്ചു വരുത്തും, ദർശനം യുദ്ധത്തെ വിളിച്ചു വരുത്തും. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവിടെ ഇസഹാക്കിനൊരു യുദ്ധമുണ്ടായി. അബീമലേക്ക് വന്ന് ഇസഹാക്കിൻ്റെ അടുക്കൽ പറയുകയാണ്, ഇസഹാക്ക് ഞങ്ങളെ വിട്ടുപോകണം. ഇവിടെ ഫെലിസ്യർ ഇസഹാക്കിനോട് യുദ്ധം ചെയ്യുകയാണ്. അവൻ്റെ അപ്പൻ്റെ കാലത്തെ കിണറുകളും അവൻ കുഴിക്കുന്ന കിണറുകളും എല്ലാം മൂടിക്കളയുകയാണ്. കാരണം അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചതുകൊണ്ട് അവൻ വർദ്ധിച്ച് മഹാസമ്പന്നനായി തീർന്നു. അവൻ വിതച്ചപ്പോൾ 100 മേനി കൊയ്തു. അവൻ ദൈവത്താൽ വർദ്ധിക്കപ്പെടുകയാണ്, അവൻ പ്രോസ്പർ ചെയ്യപ്പെടുകയാണ്. ഇന്ന് രാത്രി എന്നെ അറിയണം സഹോദരങ്ങളെ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ, നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ മെറ്റീരിയലി, ഫിനാൻഷ്യലി, ഫിസിക്കൽ, സ്പിരിച്വലി, എവിടെയെങ്കിലും നിങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾ എൻലാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനകത്തൊരു യുദ്ധമുണ്ടാകും, 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 യുദ്ധമുണ്ടാകും. യെസ്, എവിടെ അതിരുകൾ വിശാലപ്പെടുന്നോ അവിടെ യുദ്ധമുണ്ടാകും. നിങ്ങൾ യോബിൻ്റെ ജീവിതത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. ഇയോബിൻ്റെ അനുഗ്രഹങ്ങളാണ് ഇയോബിൻ്റെ യുദ്ധങ്ങൾക്ക് കാരണമായത്. ഇയോബ്, താങ്കൾ എന്താണ് യുദ്ധം നേരിട്ടത്? ഇയോബ് പറയുന്നത്, ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, ഞാൻ നീതിമാനായിരുന്നു, ഞാൻ വിശുദ്ധനായിരുന്നു. ആ നീതിയും വിശുദ്ധിയും പ്രാർത്ഥനയാലും എടുത്ത അനുഗ്രഹങ്ങൾ യുദ്ധങ്ങളെ കൊണ്ടുവന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളൊരു കള്ളുകുടിയനും ഒരു ദുർനടപ്പുകാരനുമാണെങ്കിൽ നിങ്ങൾക്കൊരു യുദ്ധമുണ്ടാകണമെന്നില്ല. പക്ഷേ നിങ്ങളൊരു പ്രാർത്ഥിക്കുന്നവനും വിശുദ്ധനും വിശുദ്ധിയെ സ്നേഹിക്കുന്നവനും ദൈവകൃപയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവനുമാണെങ്കിൽ ഒരു യുദ്ധം നിങ്ങൾക്കുണ്ടാകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ രാത്രി ആ യുദ്ധങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഈ യോബിൻ്റെ യുദ്ധങ്ങളുടെ കാരണം ഈ യോബിൻ്റെ നീതിയും ഭക്തിയും മുറുകെ പിടിക്കുന്നത് തന്നെയായിരുന്നു. ദൈവത്തെ ആദ്യമേ തള്ളിപ്പറഞ്ഞെങ്കിൽ ഈ യോബിൻ്റെ പ്രശ്നങ്ങൾക്ക് അത്രയും ഇൻറ്റൻസിറ്റി വരത്തില്ലായിരുന്നു. ആ ഭക്തി എത്ര കൂടുന്നോ അത്രത്തോളം യുദ്ധത്തിന് ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും. സ്തോത്രം. അടുത്തതായി യുദ്ധത്തിൻ്റെ മറ്റൊരു കാരണം കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 9-10 വാക്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ, അവിടെ ഫെലിസ്ത്യർ മിസ്രൈമ്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ തുടങ്ങുകയാണ്. എന്താ കാരണം? ഇസ്രായേലിനെ ഭയപ്പെടുക. എടാ, ഇവരിങ്ങനെ പോയാൽ, ഇങ്ങനെ വളർന്നാൽ നാളെ ഇത് നമുക്ക് ബുദ്ധിമുട്ടാകും. ഭയം. ശത്രു നിന്നെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിനക്കൊരു യുദ്ധം ഉണ്ടാകും. ജീസസ്. ഇങ്ങനെ യുദ്ധമുണ്ടാകുമ്പോൾ എന്ത്, ഇങ്ങനെ യുദ്ധമുണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ യുദ്ധമുണ്ടാകുമ്പോൾ അവിടെ പറയുകയാണ്, ആ യുദ്ധത്തിന് വേണ്ടി അഭ്യസിപ്പിക്കപ്പെടണം, ആ യുദ്ധത്തിന് വേണ്ടി അഭ്യസിപ്പിക്കപ്പെടണം, പ്രവർത്തിക്കുവാൻ വേണ്ടി അഭ്യസിപ്പിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കാം, എങ്ങനെയാണ് ഈ യുദ്ധത്തിന് വേണ്ടി അഭ്യസിപ്പിക്കപ്പെടുന്നത്? എങ്ങനെ യുദ്ധത്തിന് വേണ്ടി അഭ്യസിപ്പിക്കപ്പെടും? ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി ദൈവം ഒരു ഭയങ്കര കളരി സ്കൂൾ ആരംഭിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത്. ഫെലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാരും എല്ലാ കനാന്യരും സീദോന്യരും ബാൽ ഹെർമോൻ പർവ്വതം മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലെബോനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിവ്യരും തന്നെ. ദൈവം ചില ജാതികളെ, മനുഷ്യരെ, രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു. എന്തിനു വേണ്ടിയാണ്? ടു ട്രെയിൻ ഹിസ് ജനറേഷൻസ്. തൻ്റെ തലമുറകളെ അഭ്യസിപ്പിക്കുവാൻ തക്കവണ്ണം. ഇന്ന് രാത്രികാലം ഞാനിത് പറയുമ്പോൾ, കനാന്യരും ഹിവ്യരും ഹിത്യരും യെബൂസ്യരും 5 രാജാക്കന്മാരും 7 ജാതികളും 31 രാജാക്കന്മാരും അല്ലാത്ത ചില 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 പേഴ്സണാലിറ്റികൾ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, 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 സ്തോത്രം ചെയ്താട്ടെ. അവർ നിങ്ങളെ യുദ്ധം അഭ്യസിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്, ദൈവം ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്.
ഇങ്ങനെ ദൈവം ഒരു മനുഷ്യനെ യുദ്ധം അഭ്യസിപ്പിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രയോജനം? ഹോശയ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹോശയ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ അവരുടെ ഭുജങ്ങളെ അഭ്യസിപ്പിച്ചു ബലപ്പെടുത്തിയിട്ടും. അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ അഭ്യസിപ്പിച്ചാൽ അവനെന്ത് പ്രയോജനമുണ്ടാകും? ഹി വിൽ ബി സ്ട്രോങ്, അവൻ ബലപ്പെടുത്തിയിട്ടും. ദോ ഐ ഹാവ് ബൗണ്ട് ആൻഡ് സ്ട്രെങ്തൻ ദ ആംസ്, ഞാൻ അവൻ്റെ കൈകളെ ബലപ്പെടുത്തി. എങ്ങനെ? നൽകപ്പെട്ട അഭ്യസനങ്ങളാൽ. ക്രൈസ്തവ ജീവിതത്തിലെ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും നോക്കി, ഇതൊക്കെ എൻ്റെ ട്രെയിനിങ് സ്കൂളിലെ ഓരോ പീരീഡുകളാണ്, ഓരോ ചാപ്റ്ററുകളാണെന്ന് പറഞ്ഞിട്ട് ദൈവ പൈതൽ പറഞ്ഞട്ടെ, ഇതിലൊന്നും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ ശുശ്രൂഷയും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ തലമുറയും തകർന്നു പോകത്തില്ല. വി വിൽ ബി സ്ട്രെങ്തൻഡ് ത്രൂ ദിസ് ട്രയൽസ് ആൻഡ് ടെംപ്ടേഷൻസ് ആൻഡ് ദിസ് ട്രെയിനിങ് പീരീഡ്സ്. ഹല്ലേലൂയ. എബ്രായലേഖനം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ, ത്രൂ ദ എക്സ്പീരിയൻസസ്. അങ്ങനെ അഭ്യസനം ലഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നന്മകളെയും തിന്മകളെയും തിരിച്ചറിയുവാൻ തക്കവണ്ണം ഹൃദയം വിവേചിക്കപ്പെടുകയാണ്. ഒരൊറ്റ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷം 6:40, ശിഷ്യൻ ഗുരുവിന് മീതയല്ല, പക്ഷേ അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും. ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് നമ്മളെ ട്രെയിൻ ചെയ്യുക. എന്തിനാണ് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്? പുറപ്പാട് 22:6 പറയുന്നുണ്ട്, നടക്കാൻ തക്കവണ്ണം നമ്മളെ ട്രെയിൻ ചെയ്യും, യുദ്ധത്തിന് നമ്മളെ ട്രെയിൻ ചെയ്യും. 2 Samuel 1:18 പറയുന്നു, വർഷിപ്പ് നമ്മളെ ട്രെയിൻ ചെയ്യുന്നു, ആരാധിക്കാൻ ട്രെയിൻ ചെയ്യുന്നു. എന്തിനാ ഇതെല്ലാം ദൈവം ട്രെയിൻ ചെയ്യിക്കുന്നത്? ലൂക്കോസ് 6:40 പറയുകയാണ്, ശിഷ്യനെ നീ ഗുരുവിനെ പോലെയാകണം, ശിഷ്യനെ നീ ഗുരുവിനെ പോലെയാകണം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ഈ രാത്രി ആ സമർപ്പണത്തോടെ നമുക്ക് കർത്തൃ സന്നിധാനത്തെങ്കിൽ കർത്താവിൻ്റെ ട്രെയിനിങ് സ്കൂളിൽ നമുക്ക് അഡ്മിറ്റാകാം, അഡ്മിഷൻ എടുക്കാം. അത് നമ്മളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരും. ശുഭകരമായ ഒരാഴ്ച ആശംസിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടെ. ഗോഡ് ബ്ലെസ് യു.